ലാസ്റ്റ് വീക്കിലെ ടോപ്പ് സെക്ടർ ഏതാണെന്ന് നോക്കാം. ലാസ്റ്റ് വീക്കിലെ ടോപ്പ് സെക്ടർ മെറ്റൽസ് ആണ്. മെറ്റൽസ് സെക്കൻഡ് ലീഡിംഗ് ഈസ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ്, തേർഡ് വൺ ഈസ് ഓട്ടോമൊബൈൽ. സോ ഈ മൂന്ന് സെക്ടറാണ് മെയിൻലി ലാസ്റ്റ് വീക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത സെക്ടേഴ്സ്. നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കണ്ടിന്യൂസ് ലാസ്റ്റ് ടു ഡേയ്സ് ആയിട്ട് ഒരു ഗ്രീൻ ക്ലോസിംഗ് ആണ്. നിഫ്റ്റിയുടെ ഷോർട്ട് ടൈം ലെവൽസ് കറൻറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി 22,096, ഓൾമോസ്റ്റ് 22,100 ലെവലാണ് നിഫ്റ്റിയുടെ ക്ലോസിംഗ്. സോ നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് നിഫ്റ്റിയിൽ ഈ ഒരു ബ്ലാക്ക് ലൈൻ ദാറ്റ് ഈസ് 22,040 ഇമ്മീഡിയറ്റ് ലെവൽ ഓഫ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. അതേപോലെ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 22,230 ആയിരിക്കും ഇമ്മീഡിയറ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ്. സോ റീസെൻ്റ്ലി നിഫ്റ്റി ഹൈ പോയിരിക്കുന്നത് 22,180 വരെയാണ്. സോ 22,230 ആയിരിക്കും നെക്സ്റ്റ് ഒരു മേജർ ലെവൽ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇൻ കേസ് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് ഈസ് 21,920 ലെവലായിരിക്കും നിഫ്റ്റിയുടെ നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട്. ലാസ്റ്റ് വീക്കിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്വിംഗ് പിക്ക് കോൾപാൽ ആണ്. കോൾപാൽ 2747 ആയിരുന്നു ടാർഗറ്റ് പറഞ്ഞത്. സോ 2747 ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് വീക്കിൽ. അതേപോലെ എസ് എം എസ് ലൈഫ് പറഞ്ഞ നെക്സ്റ്റ് ഡേ തന്നെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. സോ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ നമ്മുടെ ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് എസ് എം എസ് ലൈഫ് സയൻസ് ഈ ഒരു ക്യാൻഡിലാണ് സജസ്റ്റ് ചെയ്തത് വെനസ്ഡേ. സോ നെക്സ്റ്റ് ഡേ തന്നെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 688 ആയിരുന്നു ഫസ്റ്റ് ടാർഗറ്റ്. സോ നെക്സ്റ്റ് ഡേ ഹൈ പോയിരിക്കുന്നത് 700 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എസ് എം എസ് ലൈഫ് സയൻസിൽ. നാളത്തേക്കുള്ള സ്വിംഗ് പിക്കിൻ്റെ ഓർവ്യൂ നോക്കാം. ആസ് ഓഫ് നോ ഈ ഒരു സ്റ്റോക്കിലെ സ്ട്രോങ് മൊമെൻറ്റം ആണ് എബോവ് പ്രൈസ് എബോവ് ഷോർട്ട് മീഡിയം ആൻഡ് ലോങ് ടേം മൂവിംഗ് ആവറേജ്. സോ മൂന്ന് മൂവിംഗ് ആവറേജിനും എബോവ് ആണ് കറൻറ്റ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. കമ്പനി വിത്ത് നോ ഡെപ്റ്റ്, സീറോ ഡെപ്റ്റ് ഉള്ള ഒരു കമ്പനിയാണ്. ഇൻക്രീസിംഗ് റവന്യൂ എവറി ക്വാർട്ടർ ഫോർ ദ പാസ്റ്റ് 4 quarters. പാസ്റ്റ് 4 quarters മീൻസ് 1 year. സോ കമ്പനിയുടെ റവന്യൂ ഇൻക്രീസ് ആവുന്നുണ്ട് ലാസ്റ്റ് 1 year ആയിട്ട്. അതേപോലെ ഇൻക്രീസിംഗ് പ്രോഫിറ്റ്സ് എവറി 2 quarters. 2 quarters മീൻസ് 6 months. സോ പാസ്റ്റ് 6 months ആയിട്ട് കമ്പനിയുടെ പ്രോഫിറ്റ്സും ഇൻക്രീസ് ആവുന്നുണ്ട്. ആനുവൽ നെറ്റ് പ്രോഫിറ്റ് ഇമ്പ്രൂവ് ആവുന്നുണ്ട് ലാസ്റ്റ് 2 years ആയിട്ട്. BEV ഇമ്പ്രൂവ് ആവുന്നുണ്ട് ലാസ്റ്റ് 2 years ആയിട്ട്. കമ്പനി വിത്ത് പ്രൊമോട്ടർ, സീറോ പ്രൊമോട്ടർ പ്ലഡ്ജ് ആണ് ആസ് ഓഫ് നോ ഈ ഒരു കമ്പനിയിലുള്ളത്. ഇതിൻ്റെ DVM സ്കോർ നോക്കാം. ഒരു മിഡ് റേഞ്ച് പെർഫോമർ എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. മീഡിയം ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ്. വാല്യുവേഷൻ ആസ് ഓഫ് നോ ഒരു അഫോർഡബിൾ വാല്യുവേഷനിലാണ് ഉള്ളത്. ടെക്നിക്കൽ സ്കോർ ഇതിൻ്റെ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ഇപ്പോൾ ആസ് ഓഫ് നോ ടെക്നിക്കലി ന്യൂട്രൽ എന്നാണ് കാണിക്കുന്നത്. സ്റ്റോക്കിൻ്റെ പേര് GM ബ്രൂവറീസ് ആണ്. സോ GM ബ്രൂവറീസ് ഇൻഡസ്ട്രി വരുന്നത് ബ്രൂവറീസ് ആൻഡ് ഡിസ്റ്റിലറീസ്. കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഇതിൻ്റെ 657 ആണ് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. സോ റീസെൻറ്റ് വോളിയം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഹൈ വോളിയം ഈ ഒരു സ്റ്റോക്കിലുണ്ടായിരുന്നു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ. സോ GM ബ്രൂവറീസിൻ്റെ ഡെയിലി ചാർട്ട് നോക്കാം. റീസെൻ്റ് ഹൈ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അറൗണ്ട് 808 വരെ ഹൈ പോയിട്ടാണ് ഈ ഒരു ഫോൾ ഉണ്ടായിരിക്കുന്നത്. സോ എക്സാക്ട്ലി ടാർഗറ്റ് നമ്മുടെ സപ്പോർട്ട് എടുക്കുന്നത് ഇത് ഈ ഒരു ലെവൽ നോക്കുകയാണെങ്കിൽ അറിയാം പാസ്റ്റ് സപ്പോർട്ട് ലെവലിൽ നിന്ന് തന്നെയാണ് ഇത് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അതേപോലെ ഈ ഒരു സ്ട്രക്ചറിൽ നിന്നും ഇത് ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. 1, 2, 3, 4, 5 days. 5 days ദാറ്റ് മീൻസ് 1 week. 1 week ആയിട്ട് ഈ ഒരു സ്റ്റോക്ക് നല്ലൊരു റിവേഴ്സൽ കാണിക്കുന്നുണ്ട്, റിവേഴ്സൽ പൊട്ടൻഷ്യൽ. സോ നെക്സ്റ്റ് ടാർഗറ്റ് ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്നത് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഇതിൻ്റെ 657 ആണ്. സോ ടാർഗറ്റ് 1 എക്സ്പെക്ട് ചെയ്യുന്നത് 680 ലെവലായിരിക്കും, 680. സെക്കൻഡ് ടാർഗറ്റ് 700 ആയിരിക്കും. SL മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 640 ലെവലായിരിക്കും. 640 ബ്രേക്ക് ചെയ്ത് ഒരു ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, 640 ലെവലിന് താഴെ ഒരു ഡെയിലി ക്യാൻഡിൽ ക്ലോസിംഗ് തരുവാണെങ്കിൽ മാത്രമായിരിക്കും നമ്മുടെ SL ട്രിഗർ ആവുകയുള്ളൂ. സോ ഡെയിലി ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് ബേസിസിലാണ് SL വരുന്നത്. ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് GM ബ്രൂവറീസ്. സോ കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റിംഗ് ഓർ ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുക. നാളത്തേക്കുള്ള ഇൻട്രാഡേ പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ITC ആണ് ആദ്യം. ITC-യിലും സ്ലൈറ്റ് റിവേഴ്സൽ കാണുന്നുണ്ട്. സോ ITC-യുടെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് വന്നത് 428 ആണ്. സോ 430 ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 430.2 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യേണ്ടത് 4 points ടാർഗറ്റ് ആണ്. ITC-യുടെ സെല്ലിംഗ് ലെവൽ 424 ബ്രേക്ക് ചെയ്യുകയാണെങ്കിലായിരിക്കും, 424 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ടാർഗറ്റ് സെയിം തന്നെ, 4 points ടാർഗറ്റ് ITC-യിൽ. അടുത്ത് അപ്പോളോ ടയേഴ്സ് ആണ്.
അപ്പോളോ ടയർസും ഈ ഒരു ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൻ്റെ 468 ആണ് കറൻറ്റ് ക്ലോസിംഗ് പ്രൈസ്. 473 ആയിരിക്കും ഇതിൻ്റെ ബ്രേക്ക്ഔട്ട് ലെവൽ, ബൈയിങ് ലെവൽ 473.2. ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യേണ്ടത് 4 points തന്നെയാണ്. സോ 477 വരെ ടാർഗറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇൻ കേസ് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് 463 താഴെ ക്ലോസിംഗ് തരുവാണെങ്കിലായിരിക്കും നമ്മുടെ സെല്ലിംഗ് ലെവൽ ആക്റ്റീവ് ആവുക. 463 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 4 points ടാർഗറ്റ് ആയിരിക്കും അപ്പോളോ ടയർസിൽ. നെക്സ്റ്റ് വൺ ഇസ് ജിൻഡാൽ സ്റ്റീൽ. ജിൻഡാൽ സ്റ്റീൽ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ നല്ലൊരു സ്ട്രോങ് മൊമെൻ്റ് ആയിരുന്നു, പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. നിയർ അബൌട്ട് 1.5% സ്റ്റോക്ക് ഹൈ പോയിട്ടുണ്ടായിരുന്നു. സോ 836 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു എൻട്രി നോക്കാവുന്നതാണ് ജിൻഡാൽ സ്റ്റീലിൽ. ടാർഗറ്റ് ആയിട്ട് 7 to 8 points ടാർഗറ്റ് ആയിരിക്കും ജിൻഡാൽ സ്റ്റീൽ. ജിൻഡാൽ സ്റ്റീലിൻ്റെ ഷോർട്ടിംഗ് ലെവൽ 8.22 ആണ്. 8.22 ബ്രേക്ക് ചെയ്താൽ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ടാർഗറ്റ് സെയിം തന്നെ 7 to 8 points ടാർഗറ്റ് ജിൻഡാൽ സ്റ്റീലിൽ. ടാറ്റ മോട്ടോഴ്സ്. ടാറ്റ മോട്ടോഴ്സ് അതുപോലെ തന്നെ ടാറ്റ ഗ്രൂപ്പിൽ റീസെൻ്റ് ഒരു ന്യൂസ് ഉണ്ടായതുകൊണ്ട് ടാറ്റ മോട്ടോഴ്സിൽ നല്ലൊരു ഫോൾ ഉണ്ടായിരുന്നു. റീസെൻ്റ് ഫോള്, റീസെൻറ്റ് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 1000 above പോയതാണ്. 1055 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ലോ പോയിരിക്കുന്നത് 992. കറൻറ്റ് ക്ലോസിംഗ് ഉള്ളത് ഇതിൻ്റെ 979 കറൻറ്റ് ക്ലോസിംഗ്. സോ 986 ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 986.2 ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇതിൽ 8 to 9 points ടാർഗറ്റ് ടാറ്റ മോട്ടോഴ്സിൽ. ടാറ്റ മോട്ടോഴ്സിൻ്റെ സെല്ലിംഗ് ലെവൽ 974 ആണ്. 974 ബിലോ സെല്ലിംഗ് ആയിരിക്കും ടാറ്റ മോട്ടോഴ്സിൽ. ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യേണ്ടത് സെയിം തന്നെ 8 to 9 points ടാർഗറ്റ് ടാറ്റ മോട്ടോഴ്സ്. നെക്സ്റ്റ് വൺ ഈസ് അദാനി പോർട്ട്. അദാനി പോർട്ടിൽ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിലെ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ മോർ ദാൻ 1.5% സ്റ്റോക്ക് ഗെയിൻ ചെയ്തിട്ടുണ്ട്. സോ 1290 ലെവൽ ആയിരിക്കും ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ലെവൽ. 1290 ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ടാർഗറ്റ് ആയിട്ട് 10 points 1300 വരെ ടാർഗറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ എക്സാക്ട്ലി ഈ ഒരു മൾട്ടിപ്പിൾ ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ആണ് ഇവിടെ ഫേസ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റോക്ക്. സോ 1290 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൊമെൻറ്റം എക്സ്പെക്ട് ചെയ്യാം അദാനി പോർട്ടിൽ. അതാണ് ഇപ്പോൾ എൻ്റെ സെല്ലിംഗ് ലെവൽ. ഇൻ കേസ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് മാർക്കറ്റ് ആണെങ്കിൽ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. 1267 ആയിരിക്കും ഇതിൻ്റെ സെല്ലിംഗ് ലെവൽ. 1267 ബ്രേക്ക് ആണെങ്കിൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ടാർഗറ്റ് സെയിം തന്നെ 10 points ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അദാനി പോർട്സിൽ. സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എൻട്രാഡേ പിക്സ് ആയിട്ട് പറഞ്ഞത് ITC, അപ്പോളോ ടയർസ്, ജിൻഡാൽ സ്റ്റീൽ, ടാറ്റ മോട്ടോഴ്സ് ആൻഡ് അദാനി പോർട്സ്. സിംഗ് പിക്കിനെ സെലക്ട് ചെയ്തിരിക്കുന്ന GM ബ്രൂ. So thank you for watching. മറ്റൊരു വീഡിയോ ആയി നാളെ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.